ഇബ്രാഹിം ഹൗ ആർ യു ഡിക്ഷണറി നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സിന് അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ടീച്ചർ നോക്കി എടുത്ത് എഴുതാനാണ് പറയണേ ഓക്കെ ഇപ്പം എൻ്റെ മക്കൾ യു കെ ജി ടേം ടു ലിറ്റിൽ വൺ ഡേയ്സ് എടുക്കാം പേജ് നമ്പർ 27 എടുക്കാം ആൻഡ് ചൂസ് ദി കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഫ്രം ദി ലിസ്റ്റ് റൈറ്റ് ഇൻ ദി ബ്ലാങ്ക്സ് ആ ഈ ഇവിടെ കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട് അല്ലേ സെൻറ്റൻസുകളൊക്കെ തന്നിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് ഈ പിക്ചർ നോക്കിയിട്ട് കറക്റ്റ് എഴുതാന്ന് വെച്ചാൽ ഇവിടെ എടുത്ത് എഴുതാനാണ് പറയണേ ഓക്കെ ഇവിടെ നോക്കിയാൽ എൻ്റെ ഉണ്ടികൾ ആ ഈ പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത് ബേഗും എന്താണ് പിന്നെ വാട്ടർ ബോട്ടിലാണ് കാണല്ലേ അപ്പം നമ്മൾ ഒരു ബേഗും ഒരു വാട്ടർ ബോട്ടിലിന് എങ്ങനെയാണ് പറയുക എന്ത് വെച്ച് നമ്മൾ പറയില്ലേ ആൻഡ് ഉപയോഗിച്ച് പറയണം അല്ലേ അപ്പം എങ്ങനെ പറയാം എ ബേഗ് ആൻഡ് എ വാട്ടർ ബോട്ടിൽ എന്താ പറയുക ഉണ്ടികൾ ഇത് എ ബേഗ് ആൻഡ് എ വാട്ടർ ബോട്ടിൽ എൻ്റെ ഉണ്ടികൾ നോക്കിയേ ഇത് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ എ ബേഗ് ആൻഡ് എ വാട്ടർ ബോട്ടിൽ ഇന്നിവിടെ തന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഉണ്ടികൾ ഇത് നോക്കിയിട്ട് ഇവിടെ എടുത്തെഴുതാം ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ നോക്കി ഇവിടെ ആ ഇവിടെ ഒരു പേനയും പുസ്തകം തന്നിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ ഒരു പേനയും ഒരു പുസ്തകം എന്ന് എങ്ങനെ പറയാം എങ്ങനെ പറയും എൻ്റെ ഉണ്ണികളെ എ പെൻ ആൻഡ് എ ബുക്ക് എങ്ങനെ പറയും ഉണ്ണികളെ എ പെൻ ആൻഡ് എ ബുക്ക് ആ ഒരു പേനയും ഒരു പുസ്തകം എന്നാണ് എൻ്റെ ഉണ്ണികൾ നോക്കിയത് ഇവിടെ ആ ഇവിടെ തന്നിട്ടുണ്ട് കണ്ട എ പെൻ ആൻഡ് എ ബുക്ക് നോക്കി ഉണ്ണികളെ എ പെൻ ആൻഡ് എ ബുക്ക് എൻ്റെ ഉണ്ണികൾ ഇത് നോക്കിയിട്ട് ഇവിടെ എടുത്തെഴുതാം ഓക്കെ നെക്സ്റ്റ് നോക്കിയേ ആ ഇവിടെ ഒരു പൂച്ചയും പട്ടിയും അല്ലേ അപ്പം നമ്മളൊരു പൂച്ചയും ഒരു പട്ടിയും എങ്ങനെയാണ് പറയുക എങ്ങനെ പറയാം എൻ്റെ ഉണ്ണികൾ ഇംഗ്ലീഷിൽ ആ എ ക്യാറ്റ് ആൻഡ് എ ഡോഗ് എങ്ങനെ പറയാം ഉണ്ണികളെ എ ക്യാറ്റ് ആൻഡ് എ ഡോഗ് ഓക്കെ അപ്പം എൻ്റെ മക്കളെ നോക്കിയത് ഇവിടെ തന്നക്കണൊക്കെ എ ക്യാറ്റ് ആൻഡ് എ ഡോഗ് കണ്ട എൻ്റെ ഉണ്ണികൾ എ ക്യാറ്റ് ആൻഡ് എ ഡോഗ് അപ്പം എൻ്റെ ഉണ്ണികൾ ഇവിടെ നോക്കിയിട്ട് ഇവിടേക്ക് എടുത്തെഴുതാം ഓക്കെ നെക്സ്റ്റ് വൺ നോക്കിയേ ആ ഒരു പാവക്കുട്ടിയും ഒരു പട്ടണത് എന്താക്കണം അല്ലേ അപ്പം നമ്മളൊരു പാവക്കുട്ടിയും ഒരു പട്ടണം എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക എങ്ങനെ പറയാം എൻ്റെ ഉണ്ണികളെ ആ എ ഡോൾ ആൻഡ് എ കൈറ്റ് എങ്ങനെ പറയാം എൻ്റെ ഉണ്ണികളെ എ ഡോൾ ആൻഡ് എ കൈറ്റ് ഓക്കെ എൻ്റെ ഉണ്ണികൾ നോക്കി ഇവിടെ എ ഡോൾ ആൻഡ് എ കൈറ്റ് ആ ഒരു പാവക്കുട്ടിയും ഒരു പട്ടവും എൻ്റെ ഉണ്ണികൾ ഇവിടെ നോക്കിയിട്ട് ഇവിടെ എടുത്തെഴുതാം ഓക്കെ നെക്സ്റ്റ് വൺ നോക്കിയേ ആ ഇവിടെ ഒരു ഇലയും ഒരു തൂവലും തന്നിക്കണം അല്ലേ അപ്പം നമ്മൾ ഒരു ഇലയും ഒരു തൂവലിൻ്റെ എങ്ങനെയാണ് പറയുക എങ്ങനെ പറയാം എൻ്റെ ഉണ്ടികൾ ഇംഗ്ലീഷിൽ എ ലീഫ് ആൻഡ് എ ഫെദർ എങ്ങനെ പറയാം എൻ്റെ ഉണ്ടികളെ എ ലീഫ് ആൻഡ് എ ഫെദർ ആ ഫെദർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് തൂവൽ നോക്കി എൻ്റെ ഉണ്ണികൾ ഇവിടെ എ ലീഫ് ആൻഡ് എ ഫെദർ കണ്ടോ എൻ്റെ ഉണ്ണികൾ എ ലീഫ് ആൻഡ് എ ഫെദർ എൻ്റെ ഉണ്ണികൾ ഇവിടെ നോക്കിയിട്ട് ഇവിടെ എടുത്തെഴുതാം ഇനി എൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് പേജ് എടുക്കുക പേജ് നമ്പർ 28 എടുക്കുക ഇവിടെയും നമ്മൾ കഴിഞ്ഞ പേജിൽ ചെയ്ത പോലെ തന്നെയാണ് ഓക്കെ ആൻഡ് അല്ലേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസ് ദി വേർഡ് ഫ്രം ദി ലിസ്റ്റ് ആ നമ്മളിവിടെ വിട്ടു പോയി എടുത്ത് നമുക്കിവിടെ കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട് അതിൽ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ഇവിടെ ഫിൽ ചെയ്യാനെന്ന് പറയണേ ഓക്കെ ഓക്കെ ഇവിടെ നോക്കിയ എൻ്റെ ഉണ്ണികൾ ഈ പിക്ചറിൽ വന്നിട്ടുണ്ട് ബാറ്റും ബോളും ഉണ്ടല്ലേ അപ്പം നമ്മളൊരു ബാറ്റും ഒരു ബോളും എങ്ങനെയാണ് പറയുക എ ബാറ്റ് ആൻഡ് എ ബോൾ എങ്ങനെ പറയാം എൻ്റെ ഉണ്ണികളെ എ ബാറ്റ് ആൻഡ് എ ബോൾ ഓക്കെ ഇവിടെ നോക്കി എ ബാറ്റ് ആൻഡ് എ തന്നുണ്ട് ഇനി നമ്മളിവിടെ ഏതേതുണ്ട് ഉണ്ണികളെ ഏതേതുണ്ട് ആ ബോളെന്നല്ലേ ഏതുണ്ട് ഓക്കെ അപ്പം ബി എ എൽ എൽ ബോളെന്ന് നമ്മൾ എഴുതാം എൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കിയാൽ ഇതേ ഇവിടെ തന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഉണ്ണികൾ ഇവിടെ എടുത്തെഴുതാം ഓക്കെ ദെൻ നോക്കിയേ നെക്സ്റ്റ് വൺ നോക്കിയേ ഇവിടെ ഒരു സണ്ണും ഒരു മൂണും തന്നിട്ടുണ്ട് അല്ലേ അപ്പം നമ്മളെങ്ങനെ പറയുക ദി സൺ ആൻഡ് ദി മൂൺ എന്താ പറയുക ഉണ്ണികളെ ദി സൺ ആൻഡ് ദി മൂൺ ഓക്കെ അപ്പം നമ്മളിവിടെ രണ്ട് ഭാഗത്തും ഫില്ല് ചെയ്യാണ്ട് ഓക്കെ ആദ്യത്തിൽ നമ്മൾ എന്താ ഫില്ല് ചെയ്യണ്ടേ ഇവിടെ ആദ്യം തന്നെ ഏതാ സൺ ആണല്ലേ അപ്പം നമ്മളിവിടെ എസ് യു എൻ സൺ ചെയ്ത് അപ്പം ദി സൺ ആൻഡ് ദി ഇവിടെ ഏതാണ് മൂൺ അല്ലേ അപ്പം നമ്മളിവിടെ എന്ത് എഴുതി മൂൺ അപ്പം എൻ്റെ ഉണ്ണികൾ നോക്കിയേ സൺ എസ് യു എൻ സൺ തന്നിട്ടുണ്ട് അതെൻ്റെ ഉണ്ണികൾ ഇവിടെ എടുത്തെഴുതാം ദെൻ എം ഒ എൻ മൂന്ന് ഇവിടെ തന്നിട്ടുണ്ട് എൻ്റെ ഉണ്ണികൾ അത് നോക്കിയിട്ട് ഇവിടെ എടുത്തെഴുതാം ഒന്നുകൊണ്ട് ടീച്ചർ വായിച്ചു തരാം ദി സൺ ആൻഡ് ദി മൂൺ ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ നോക്കി ഇവിടെ ഒരു ഫോക്സും ഒരു ഹെന്നും ഉണ്ടല്ലേ അപ്പം നമ്മളൊരു കുറുക്കനും ഒരു പിടക്കോഴിയും ഉണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നുണ്ട് അപ്പം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ അറിയാം എ ഫോക്സ് ആൻഡ് എ ഹെൻ എങ്ങനെ പറയും ഉണ്ണികളെ എ ഫോക്സ് ആൻഡ് എ ഹെൻ ഓക്കെ അപ്പം എൻ്റെ മക്കളെ നോക്കി ഇവിടെ എ ഫോക്സ് ആൻഡ് എ തന്നിട്ടുണ്ട് ബാക്കി നമ്മൾ ഏത് ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ ഏത് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് എ ഫോക്സ് ആൻഡ് എ
hen alle hen alle parnidene hen undengil ivide edeyidunde hen ende spelling eduthera h e n hen dey ivide thannund ende undengil adu nokkiitte ivide eduthera appo teacher onnu edim parnera a fox and a hen appo vittu poi eduthe ende undengil hen eda okay next one nokki ivide aa oru elephant oru ant undu alle appo nammal oru aaniyum oru urumbu ne ingane paraya english le an elephant and an ant endha paraya ningale an elephant and an ant appo nammal aadiye edeyidunde an elephant alle ivide an thannunde ente unnigal ivide vittu poyirthu endeyanam elephant inde spelling edanam engane spelling e l e p h a n t elephant ദേ ഇവിടെ തന്നണ്ട് എൻ്റെ ഉണ്ടിൽ ഇവിടെ നോക്കിയിട്ട് ഇവിടെ എടുത്തേത് ആൻഡ് ആൻ തന്നണ്ട് ഇനി ഇവിടെ ഏതേതുണ്ട് ആ നമ്മൾ ആൻഡിൻ്റെ സ്പെല്ലിങ് ഏതാണ് അല്ലേ അപ്പൊ എ എൻ ടി ആൻഡ് ഏതേതുണ്ട് ഉണ്ടികളെ എ എൻ ടി ആൻഡ് ഓക്കെ ദേ ഇവിടെ തന്നണ്ട് അപ്പൊ എൻ്റെ ഉണ്ടിൽ സ്പെല്ലിങ് നോക്കിയിട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതാം അപ്പൊ ടീച്ചർ ഒന്നുകൂടി പറഞ്ഞുതരാം ആൻ എലിഫന്റ് ആൻഡ് ആൻഡ് ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കി ഇവിടെ ആ ഇവിടെ ഒരു ചുറ്റികയും ഒരു ആണിയും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഒരു ചുറ്റികയും ഒരു ആണിയും എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എ ഹാമർ ആൻഡ് എ നെയിൽ എന്താ പറയുക നിങ്ങളെ എ ഹാമർ ആൻഡ് എ നെയിൽ ആ ഒരു ചുറ്റികയും ഒരു ആണിയും ഓക്കെ അപ്പോൾ നോക്കി ഇവിടെ എ ഹാമർ ആൻഡ് എ തന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ വിട്ടു പോയിട്ട് ഏതേതുണ്ട് ഏ ഇവിടെ തന്നിട്ട് എന്താണ് നെയിൽ അല്ലേ അപ്പോൾ നമ്മളിവിടെ നെയിലിൻ്റെ സ്പെല്ലിങ് ഏതാണ് എൻ എ ഐ എൽ നെയിൽ എന്താണ് ഉണ്ടെങ്കിലേ എൻ എ ഐ എൽ നെയിൽ അതിവിടെ തന്നിട്ടുണ്ട് എൻ്റെ ഉണ്ണികൾ ഇവിടെ നോക്കിയിട്ട് ഇവിടെ എടുത്തേതാ ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കി ഇവിടെ ആ ഇവിടെ ഒരു മുയലും ആമയും ഉണ്ടല്ലേ അപ്പം നമ്മൾ ഒരു മുയലും ഒരു ആമയെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എ റാബിറ്റ് ആൻഡ് എ ടോർട്ടോയിസ് എന്താ പറയുക ഉണ്ണികളെ എ റാബിറ്റ് ആൻഡ് എ ടോർട്ടോയിസ് അപ്പോൾ എൻ്റെ ഉണ്ണികൾ നോക്കി ഇവിടെ എ റാബിറ്റ് ആൻഡ് എ തന്നിട്ടുണ്ട് അല്ലേ ഇനി ഇവിടെ ആയിരുന്നു നമ്മൾ ഏതുണ്ട് ഇവിടെ ആരാ തന്നിക്കണേ നോക്കിയേ ആ ടോർട്ടോയിസ് അല്ലേ അപ്പം നമ്മൾ എന്ത് എഴുതണം ടോർട്ടോയിസിൻ്റെ സ്പെല്ലിങ് ഇവിടെ എഴുതണം അപ്പോൾ ടീച്ചർ പറഞ്ഞുതരാം ടി ഒ ആർ ടി ഒ ഐ എസ് ഇ ടോർട്ടോയിസ് എന്നോട് പറഞ്ഞു ടീച്ചർ ടി ഒ ആർ ടി ഒ ഐ എസ് ഇ ടോർട്ടോയിസ് ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ അതൊക്കെ ടി ഒ ആർ ടി ഒ ഐ എസ് ഇ ടോർട്ടോയിസ് ഇവിടെ തന്നിട്ടുണ്ട് എൻ്റെ ഉണ്ണികൾ അപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഇവിടെ എടുത്തെഴുതാം ടീച്ചറുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എടുത്തേക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ.